Hello guys, welcome to Krazy family. This is your whip. Angane PS2 Ponniyin Selvan Part 2 kandu vannirikkan. Oof, nalla poriveyilathu poyittu kandittu varumbol poomba prashnam illa verumbo poriveyil. So abhi poriveyilathu nee poi kandu vannathine ninakku thruptikaramaano ennu chodichu kaynja. Yes, thruptikaramaano. എന്തുകൊണ്ടാണെന്ന് പറയാം. അതിനു മുമ്പ് അറിയാത്തവർക്ക് മണിരത്നത്തിൻ്റെ ഡിറക്ഷനിൽ പൊന്നിയിൻ സെൽവൻ എന്ന് പറഞ്ഞ 5 വോളിയം ബുക്കിൻ്റെ അടിസ്ഥാനത്തിൽ എടുക്കുന്ന പടമാണ് പൊന്നിയിൻ സെൽവൻ. അതിൻ്റെ ഒരു പാർട്ട് മണിരത്നത്തിൻ്റെ ഡിറക്ഷനിൽ വന്നു കഴിഞ്ഞു. അതിൻ്റെ റിവ്യൂ ഞാൻ ഇട്ടിട്ടുണ്ട്. എനിക്ക് യാതൊരു വിധത്തിലും എനിക്ക് ഇഷ്ടപ്പെടാത്ത പടം ഇരുന്നത് മീൻസ് യാതൊരു വിധത്തിലും എന്ന് വെച്ചാൽ ക്യാരക്ടറിസ്റ്റിക് അവരുടെ ആ ഒരു എന്താ പറയുക അഭിനയം അല്ലാണ്ട് വേറെ ഒന്നും എനിക്ക് ഇഷ്ടപ്പെടില്ല. മണിരത്നം മേക്കിംഗ് നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, എനിക്കിഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു പടം ഫസ്റ്റ്. പക്ഷെ സെക്കൻഡ് പാർട്ട് വെച്ചാൽ ഫസ്റ്റിൻ്റെ അത് നിങ്ങൾ റിവ്യൂ കണ്ടാൽ അറിയാം ഞാൻ എന്തുകൊണ്ടാണ് അത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടാത്തിരിക്കുന്നതിനുള്ളത്. പക്ഷെ ഈ പടം ഇതാണ് ശരിക്ക് കുറച്ച് കഥ കാര്യങ്ങളൊക്കെ ഉള്ളത്. അതായത് ഫസ്റ്റിൽ വന്നിട്ട് ഒരു സസ്പെൻസ് ആയിട്ട് എനിക്ക് ആ ഒറ്റ സസ്പെൻസ് ഉണ്ടായിരുന്നുള്ളൂ. മീൻസ് രണ്ട് സസ്പെൻസ് പോലെയാണ് തോന്നി പറഞ്ഞിരിക്കുന്നവരതിൽ. എന്താണെന്ന് വെച്ചാൽ ഒന്ന് അരുൺമൊഴി വർമ്മൻ ജയം രവി മരിച്ചോ ഇല്ലയോ നമുക്കറിയാം. പൊന്നിയിൻ സെൽവൻ എന്നാണ് പടത്തിന്റെ പേര്. കുറച്ച് കഥകളൊക്കെ എങ്ങനെയെങ്കിലും കേട്ടിട്ടുണ്ടാവും, ഉറപ്പായിട്ടും രണ്ടാമത്തെ പാർട്ടിൽ ഉണ്ടാവും, ട്രെയിലർ കണ്ടപ്പോഴും അറിയാം. പക്ഷേ ആ നന്ദിനിയെ പോലെ ഇരിക്കുന്ന, ഐശ്വര്യയെ പോലെ ഇരിക്കുന്ന ആ വയസ്സായ സ്ത്രീ ആരാണ് എന്ന ചോദ്യമായിരുന്നു എന്തിനാ അത് എന്ന് തോന്നിപ്പിച്ചത് PS1-ൽ. അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എല്ലാം ഇതിലുണ്ട്, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. യാതൊരു ഇതും ഇതിൽ വന്നിട്ട് സ്റ്റോറി പക്ക എടുത്തിരിക്കുന്ന വിധം അടിപൊളി, ക്യാരക്ടേഴ്സ് സൂപ്പർ, ഓരോരുത്തർക്ക് അഭിനയിക്കുന്ന സ്പേസ് ഉണ്ട്. എന്നാൽ പോലും ഇത് ജയം രവിയുടെ പടമാണോ, അതാണ് എനിക്ക് ഡൗട്ട്. പൊന്നിയിൻ സെൽവൻ അരുൺമൊഴി വർമ്മൻ അങ്ങേരുടെ പടമായിട്ട് എനിക്ക് തോന്നിയില്ല. ബുക്ക് അങ്ങേരുടെ പടം ഇതായിരിക്കും. പക്ഷെ ഇത് കണ്ടപ്പോ മോനെ എന്റെ മനസ്സിൽ തങ്ങി നിന്നത് ആരൊക്കെയറിയോ? വിക്രം, ഐശ്വര്യ റായ്, പിന്നെ ആരാണ്, അതാണ് ഇവര് രണ്ടുപേരും മെയിനായിട്ട് മനസ്സിൽ നിറഞ്ഞ നിൽക്കണം. അവസാനത്തെ ആ രണ്ടുപേരുടെ ഒരു കോമ്പിനേഷൻ സീനുണ്ട് മോന്, ആ ലവ് ഇഷ്ടപ്പെടുന്നവർക്ക് ശരിയില്ല. ആ സീനുണ്ടല്ലോ ഈ രാവണൻ പടത്തില് അവസാനം അവർ രണ്ടുപേരും കൂടെ മീറ്റ് സംസാരിക്കുന്ന ആ രീതി ഉണ്ടല്ലോ, അതാണ് എന്ത് ലവ്ലി ആയിരിക്കും അത്. അതുപോലെ ഇതും അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. പക്ഷെ അതുപോലെ തന്നെ അവസാനം നന്ദിനെ ഇങ്ങനെ പിടിച്ച് വലിച്ചുകൊണ്ട് പോണ സമയത്ത് ഇങ്ങനെ കത്തില്ലാന്നും പറഞ്ഞിട്ട് അതേ സീന് ഇതിലും ഇതും അതേ ഒരു ഇതില് എന്റെ പൊന്നു മോനെ എനിക്ക് ശരിക്കും അതാ ഓർമ്മ വന്നു, എനിക്ക് രാവണനെ ഓർമ്മ വന്നു. ഓ കൊള്ളാം, എനിക്ക് പടം ഇഷ്ടപ്പെട്ടു. പക്ഷെ മറ്റുള്ളവർക്ക് ഇത് എന്താ പറയാം, സംഭവം വെച്ചാൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്, ഒരുപാട് ക്യാരക്ടേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ കുറച്ച് കുറച്ച് സ്പേസ്. ഇത് എനിക്ക് എന്താ പേഴ്സണലായിട്ട് ഫീൽ ചെയ്തു വെച്ചാൽ ഞാൻ വന്നിട്ട് ഫുള്ള് പടം മീൻസ് പടമല്ല ഫുള്ള് വന്നിട്ട് വോളിയം ഇതൊന്നും വായിച്ചിട്ടില്ല, ഞാൻ ബുക്കൊന്നും വായിച്ചിട്ടില്ല. സോ ഫ്രഷായിട്ട് കാണുന്ന തന്നെ ആയിരിക്കും. അങ്ങനെ കാണുമ്പോൾ ഇത് എന്താ തോന്നിയതെന്ന് വെച്ചാൽ എല്ലാവർക്കും ഫസ്റ്റിനെക്കാട്ടിലും കുറച്ചും കൂടെ ഇതിൽ വന്നിട്ട് ക്യാരക്ടേഴ്സിന് ഡയലോഗ്സും ആ സ്പേസ് അഭിനയിക്കാനുള്ള സ്പേസ് എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. മറ്റു ഫസ്റ്റ് വന്നിട്ട് ഫുൾ ഇൻട്രൊഡക്ഷൻ പോലെ ജസ്റ്റ് കാണിക്കുന്നു, ഇതിൽ അങ്ങനെയൊന്നുമല്ല, ഇതൊരു ടീസർ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. പക്ഷെ ആ ആദ്യത്തെ കഥകാലിന്റെ ഇൻട്രോ സീനിന്റെ ആ എന്തോ അഭിനയം മോനെ വിക്രം പൊളിച്ചടിക്കും. ഇത് വിക്രമിന്റെ പടമാണ്, ഇത് പൊന്നിയിൻ സെൽവനോ ജയമരയുടെ പടമാണ്, ഇത് വിക്രമിന്റെ പടമാണ്. അങ്ങനെ എനിക്ക് ഫീലായത്. പിന്നെ വന്ദ്യത്തേവന്റെ ആ ഒരു തമാശയും ആ ഒരു ഇത് നമ്മുടെ ജയറാമന്റെ ആൽവാക്കടയൻ തമ്പി ആ ഒരു ഇത് അതും കൊതാനും രസമായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതാണ് പറഞ്ഞത്, എല്ലാവർക്കും അഭിനയിക്കുന്ന സ്പേസ് ഇതുണ്ട്. പക്ഷെ ഒരു ഹീറോ ഇത് ആരുടെ പടം എന്ന് പറയുമ്പോൾ തോന്നുന്നത് വിക്രം, അതാണ്. സോ ഗൈസ് ഇതാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതലായിട്ടൊന്നും പറയുന്നത് വെച്ചാൽ ഇഷ്ടപ്പെടും എല്ലാവർക്കും. വൺ ടൈം വാച്ചബിൾ ഒരുപാട് ഇത് അറിയാം എന്താ സംഭവം നടക്കുന്നുണ്ട്. സോ ആ ഒരു വിഷ്വൽ ഇഫക്ട്സ് ആ ഒരു മ്യൂസിക് എല്ലാത്തിനും കാണാൻ അടിപൊളിയായിട്ട് മണിരത്നം ഈ പടം ഡീസലായിട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് എനിക്ക് ഇതില്ല, ഈ പടം ഡീസലായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഹൈപ്പൂല് ഒരുപാട് ലോകം പറയാനില്ല, ഡീസന്റ് മൂവി പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ ക്ലൈമാക്സ് ഒക്കെ രാവണൻ പടത്തിന്റെ ക്ലൈമാക്സ് ഇഷ്ടപ്പെടുന്നവർക്ക് ആ ഈ കോമ്പിനേഷൻ സീനും ഒരുപാട് ഇഷ്ടപ്പെടും. സോ ബാക്കി ഇനി നിങ്ങൾ കാണാൻ നിങ്ങളുടെ അഭിപ്രായം പറയാം. സോ കാണാതെ വായി തോന്നുന്നത് വിളിച്ച് പറയരുത്, ഞാനും വിളിച്ച് പറയും. ഓക്കെ, സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.